ഒന്ന് മാറി നിൽക്കണം, ഓപ്പറേഷൻ നിൽക്കും പോലെ അവന് നിപ്പ്. അളിയ ടേക്ക് ഇറ്റ് കട്ടിംഗ്സ് ദ കേസ്. സുപ്പന സുന്ദരി പൊട്ട അടിക്കടി കുട്ടനു പെരുന്നാള ടമ്മാക്കുന്നു കളിക്കടി. സുപ്പന സുന്ദരി പൊട്ട അടിക്കടി കുട്ടനു പെരുന്നാള ഇംഗ്ലീഷ് പറയടി ഇംഗ്ലീഷ്. ശശി, ആ സുന്ദര, ചന്ദ്രു, നമ്മളുടെ കൂടെ കുടിക്കുന്നത്, പക്ഷെ കറക്റ്റായിട്ട് ജോലിക്ക് പോവും. പണ്ടാരങ്ങൾ എന്ത് ചെയ്യാനാ, എന്റെ ശരീരം അങ്ങനെ ആയിപ്പോയി. കുടിച്ച ഓവറായി പോകുന്നു.
പന്നി എക്കടാ നിനക്കെന്താ വെളിവില്ലേ? ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? ഭരണം നോക്കിയൊന്ന് തന്നാലുണ്ടല്ലോ. ചെവി കേക്കില്ല. വെള്ളം അടിച്ച് ഓട്ടോ ഓടിക്കുന്നത് തെറ്റ്. നീ ഓട്ടോ അടിച്ച് ദേഹത്ത് വെള്ളം തെറിപ്പിക്കുവാസഞ്ചറാ? ഓ, ഇവന് വെള്ളം അടിക്കാൻ നീയാണ് ഓടി കമ്പനി? പെണ്ണായി പോയി. ഇല്ലെങ്കിൽ നോക്കിപ്പോടാ, അല്ലെങ്കിൽ നീ അടി വാങ്ങിക്കും കേട്ടോ. പോടാ, വണ്ടി എടുക്കാൻ കേറുമോളെ ഇവൻ പൊക്കോളൂ. നീ മര്യാദക്ക് വീട്ടിൽ പോടാ. പോടാ പോടാ പോടാ. ഹലോ. ഹലോ, മോർണിംഗ് മാം. ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂ കാൻഡിഡേറ്റ് ശക്തിയാണ്. അതെ, ശരി. ഞാൻ വരുമ്പോഴത്തേക്കും തുടങ്ങിയല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് ഡോക്ടറെ? എനിക്കൊന്നും ഒഴിക്കാശാനെ. ഒഴിച്ചു തരാടാ. ശക്തിമാനെ, നിന്റെ ഇന്റർവ്യൂ എന്തായി? ആ കുപ്പി കണ്ടോ? ഇന്റർവ്യൂവിന് ഒരു ഭാഗ്യമില്ലടാ. നിനക്ക് ഭാഗ്യമില്ലെന്ന് പറയടാ. എന്തേ, എന്ത് പറ്റി? ഓട്ടോക്കാരൻ വെള്ളം അടിച്ചടാ. അതിന് നീ എന്തിനാണ് ഇന്റർവ്യൂവിന് പോഞ്ഞത്? നീയും അയാളോട്ട് ചേർന്ന് വെള്ളം അടിച്ചോ? വണ്ടാരാം ചെളി വെള്ളം തെറിപ്പിച്ചടാ. എച്ച് ആറിന് ഫോൺ ചെയ്തിട്ട് ഇന്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്തു. അവൻ രാവിലെ തുടങ്ങി. അവൻ തുടങ്ങി ഒന്നും സ്ഥിരമല്ലടാ. കള്ള്, പണം, ഈ ലൈഫ് സ്റ്റൈൽ, പിന്നെ നിന്റെ ഫിഗർ. എന്റെ ഫിഗറിനെ വിട്ടേക്ക്. ശരി കള, അവന്റെ ഫിഗർ, എന്റെ അച്ഛൻ, നിങ്ങളുടെ അച്ഛൻ, എല്ലാരും പോവും. എന്തിനാ, നീ ഞാനും പോലും പോവും. ഓക്കെ ഓക്കെ. ഡാ, നീ ഇപ്പൊ എന്തു പറയാനാണോ വരുന്നത്? കറങ്ങി കറങ്ങി അവൻ അവിടെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. നീയും ഭസ്മം, നിന്റെ വസ്തുക്കളും ഭസ്മം. പ്രശസ്തി മാത്രം നിന്റെ ഒപ്പം ഉണ്ടാവും. രജനി, ആ പേരിന് മരണമില്ല. സൂപ്പർ സ്റ്റാർ. ആ ഇമേജ് മാറില്ലല്ലോ. അതുപോലെ ഒരു കൊതി. അയാളെ പോലെ ഒരു ദിവസം ജീവിച്ചാൽ മതി. ഒരു ദിവസം ജീവിച്ചിട്ട് മരിക്കണം. ഏയ്, ഒന്ന് പോടാ. ഒരുപാട് നീ അങ്ങോട്ട് തള്ളി കേറ്റലടാ. അലിയാ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കടാ. അതിനൊക്കെ ഒരുപാട് പരിശ്രമിക്കണം. നീയും കള്ളു കുടിക്കുമ്പോഴൊക്കെ രജനിയാവുന്നുണ്ട്. എടാ മച്ചാനെ, ദിവസവും നമ്മൾ കഴുത്തറുത്തോണ്ട് പോകണോടാ? അത് മാത്രമല്ലടാ, കേരളത്തിൽ കണ്ണാടി ഇട്ടവനൊക്കെ രജനിയാവാൻ പറ്റുമോ? ഏ ഡോക്ടറെ, പറഞ്ഞില്ലേ നീ? ഡാ പറഞ്ഞത് അവനടാ. അവനോട് ചോദിക്കടാ. നീ താനൊരു വലിയ മനുഷ്യനാന്ന് കരുതി പറഞ്ഞല്ലേ. പറഞ്ഞാ നിനക്ക് അവനോട് പറഞ്ഞൂടെ. നീ ചോദിക്കടാ. എനിവേ മിസ്റ്റർ ശക്തി, താങ്ക് യു മാം. യു കൻ ജോയിൻ ഇൻ ഫസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. വി ഹാവ് ന്യൂ മാൻ ഇൻ ദ റേ. ഹായ്, നിങ്ങളുടെ പേരെന്താ? ശക്തി. ശക്തി, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഐടി കമ്പനിയിൽ വർക്ക് ചെയ്യുവാ. അങ്ങനെയാണോ? അപ്പോ നാളെ മുഴുവനും ഓഫീസിൽ പോവോ? തീർച്ചയായിട്ടും പോവും. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഗെയിം ആണ്. And chill game for the Hawk's Tumor. Mm-hmm. What's the game? It's the Pillow Fight. Before I tell you more, I want your coffee cup. Mm-hmm. Can I give you some glasses? Okay. നിങ്ങളുടെ ഷൂ ഒന്ന് അയച്ചു മാറ്റുമോ പ്ലീസ്? Sure. നിങ്ങളുടെ കൂടെ എതിർഭാഗത്ത് നിന്ന് കളിക്കാൻ പോകുന്നത് ആരാന്നറിയാമോ? അറിയില്ലെന്നോ? യു ആർ ഓപ്പണിംഗ് ടീം? ശ്രുതി. ശ്രുതി! So round one, Shakti versus Shruti. Yes, Shakti, നിങ്ങൾ റെഡിയാണോ? റെഡിയാണെന്ന് ഞാൻ കരുതുന്നു. റിംഗിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. Okay. Here is the rules and regulation. No biting, no kicking, okay? Okay. Only after fight with pillows, okay? Okay. This is for you and this is for you. Now Thank shake you. Hands. Okay. All the best. Ugh!
Come on. You. Sorry. ഇങ്ങോട്ട് തരൂ, ഞാൻ വെച്ചോളാം. I'm really sorry. Please. കുഴപ്പമില്ല, it's okay. ഞാൻ മനപൂർവ്വം ചെയ്തതല്ല. എന്നെ പേടിക്കണ്ട. ഞാൻ നിങ്ങളെ അടിക്കാനൊന്നും പോകുന്നില്ല. കുഴപ്പമില്ല. ഞാൻ മനപൂർവ്വം ചെയ്തതല്ല. It's okay. നിക്ക്, ഞാൻ വെക്കാം. നിക്കൂ. എന്താടാ മോനെ ശശി? ആ, നീ വന്നോ? വാടാ മച്ചനെ. എടാ, ഇത് പുതുവേഷനാണോ? എടാ, എന്തൊന്നാടാ ഇത്? നീ ഇന്റർവ്യൂവിനാണോ പോയത്? അതോ ബോക്സിംഗ്? അത് എന്തിനാടാ ചോദിക്കുന്നത്? അവൻ കോഴിക്കോട് പോയി നാണം കിട്ട് വന്നിരിക്കാടാ. ഒരു പീര പെണ്ണയിൽ അടി വാങ്ങിച്ചിട്ട് വന്നിരിക്കാടാ. അയ്യോ, നിനക്ക് പപ്പിഷയമായിട്ട് തോന്നില്ലേ? ഇതൊക്കെ പറയും നിങ്ങള്. ഇതാ, ഒരു പെണ്ണാണെന്ന് കരുതിയ ഞാൻ കെയർലെസ് ആയത്. പെട്ടെന്നല്ലേ അവള് കേറി കുത്തിയത്? എന്റെ തല കറങ്ങിപ്പോയി. എന്നിട്ട് കുരുവിയും കൊതുവും കൊക്കുകളും പ്രാവുകളും ഒക്കെ എന്റെ തലയ്ക്ക് ചുറ്റും കറങ്ങുന്നത് പോലെ. എടുത്തറിയായിരുന്നില്ലേ? അതെങ്ങനെയാടാ മച്ചാനെ, വേറെ ആർക്കും അടിയിട്ടില്ലേ അവന്റെ സംസാരം? നിന്നെ പോലെ മാനം പോയവനെ ഞാൻ ജീവിതത്തിലേ കണ്ടിട്ടില്ലടാ. അത് മാത്രമല്ല അളിയാ, അവൾ ഒരുപാട് സുരേഷ് ഗോപിന്റെ പടം കാണുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും കുത്തിയത്. മച്ചാനെ, മച്ചാനെ കണ്ണു കണ്ടുടെങ്കിലും ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ടടാ. എന്താ മോളെ, ജാക്കി ചാനാണോ? നോക്കിയും കണ്ടും നടക്കണേ. ഹലോ. എടാ പറയണ്ടളിയാ. എന്താടാ, ലണ്ടൻ ഒക്കെ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ ഉണ്ടടാ. സുഖമാണോ? നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. ഒരു പ്രധാന കാര്യം, കൂട്ടുകാരുണ്ടോ കൂടെ? നീ ഒന്ന് മാറിയേക്ക്. ഓക്കെ ഓക്കെ, ഇതാ ഇപ്പൊ ഒന്ന്. പിള്ളേരുടെ കൂടെയാ? ഇപ്പൊ തന്നിച്ചാ ഉള്ള കാര്യം പറ. എടാ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആരോടും നീ ഡിസ്കസ് ചെയ്യരുത് മച്ചാനെ. എന്തുവാടാ അത്രയും വലിയ സീക്രട്ട്? അതല്ല മച്ചാനെ, ഒരു നല്ലൊരു എൻ ജി ഒയെ കണ്ടുപിടിക്കുന്നേ. ഇന്ത്യയിൽ 500 കോടി രൂപ കൊണ്ടിരുന്നു. എന്തുവാടാ പറയുന്നത്? തെറുതി പിടിക്കാതെ കേക്ക് മച്ചാനെ. കാശ് മാത്രം ഇന്ത്യയുടെ ഉള്ളിൽ വന്നെന്ന് വെച്ചോ, നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു കമ്മീഷൻ തുക തന്നെ കിട്ടും. നമുക്ക് സെറ്റിലാവടാ. കലക്കി മോനെ, തീർച്ചയായിട്ടും ചെയ്യാം. 2 ദിവസം മാത്രം സമയം. എടാ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഹവാല, പിടിച്ചു ഉള്ളിലിടും. വീട് മോനെ, ഞാൻ നോക്കിക്കോളാം. ഹലോ. ഹലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. അപ്പൊ കണ്ണോ? എന്തോന്നാ ഇത്, നിങ്ങളും ഞങ്ങളെ പോലെ കണ്ണേ മുത്തേന്നൊക്കെ പറയുന്നല്ലോ. അയ്യോ, നിങ്ങളുടെ കണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ചത്. അതല്ലേ നിങ്ങൾ എന്റെ കണ്ണിനെ അരക്കണ്ണാക്കി കളഞ്ഞത്. സോറി കേട്ടോ, എനിക്ക് വലിയ വിഷമമായി. എന്തിനാ ഞാൻ അങ്ങനെ ചെയ്തേന്ന് ഓർത്തു. ഐ ആം റിയലി സോറി. ഇടന്നേ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. ശരി, ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കില്ല, വെറുതെ ഇരിക്കുക. ഞാനും വെറുതെ ഇരിക്ക, നമുക്ക് മീറ്റ് ചെയ്താലോ? എന്തിനാ, മറ്റേ കണ്ണും പൊട്ടിക്കാനാണോ? എന്റെ കളിയൊക്കെയാണ്. ശരി, ഞാൻ നിങ്ങളെ അടിച്ചതിന് ട്രീറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാം. കുഴപ്പമില്ല, തോറ്റവരല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇന്ന് ട്രീറ്റ് എന്റെ വക. സെയിം കോഫി ഷോപ്പ് വണ്. ഓക്കേ, കൂൾ, ഐ വിൽ ബി ദാർ. ശരവണേട്ടാ, 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 ഇത് എവിടെ പോയിരിക്കുക? ഞാൻ വാ സാറെ ഉള്ളിലേക്ക്. ശരവണൻ ചേട്ടാ, ചേട്ടാ. ആരടാ അത്? ആ വരുന്നു വരുന്നു. ബായ് പറഞ്ഞിട്ട് വന്നോ ചേട്ടാ. ഓ, നമ്മുടെ ബായാണോ? എന്താ വേണ്ടത്? സിം കാർഡ്. എത്ര വേണം? 25. എടാ നീ 304 പോ, ഞാൻ ഷാഹുലിനോട് സംസാരിച്ചോളാം. പോ. ശരി ഏട്ടാ. പോ പോ. ഡാടാ, നീ എവിടെ നിക്കി? ഷാഹുലേ, എന്റെ പയ്യൻ അങ്ങോട്ട് വരുന്നുണ്ട്,
അവന്റെ അടുത്ത് ഒരു 25 സിം കാർഡ് കൊടുത്തു വിട്ടേര്. പിന്നെ ഒരു കാര്യം, ഒരു മിനിറ്റ് എന്താ? അദർ സ്റ്റേറ്റ് സിം കാർഡും വേണം. അദർ സ്റ്റേറ്റോ? അതിന് കുറച്ച് ചെലവാകുമല്ലോ. എന്റെ അടുത്ത് ഹൈദരാബാദ് ഉണ്ട്, ബോംബെ, പൂനെയുണ്ട്, തമിഴ്നാടുണ്ട്. ഏതാ വേണ്ടേ? പൂനെ. പൂനെയാണോ? ഷാഹുലെ, അങ്ങനെ ഒരു പൂനെ അങ്ങോട്ട് കൊടുത്തുവിട്ടേര്. ആ ശരി മോനെ. കൊലപാതകമാണോ, മോഷണമാണോ, അല്ല കിഡ്നാപ്പോ? അല്ല. പേഴ്സണൽ. പേഴ്സണലാ? അവൻ തന്നായിരുന്നാടാ. എന്നാ ചെക്ക് ചെയ്തോ. ഏയ് കായവിടെ കൊള്ളാലോ. കറക്റ്റാണോ? ഡാടാ പോയേ 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 പോയേ, വിളിച്ചോണ്ട് പോടാ, വിളിച്ചോണ്ട് പോ. ആ പറയടാ. ആ ഓക്കെ ഓക്കെ, ആ അതൊക്കെ ചെയ്യാം, പ്രശ്നമില്ല. ഇതേനെ വിചാരിച്ചോണ്ടിരിക്കുന്നു? നീ എന്താ ഫ്രോഡാണെന്ന് കരുതിയോ? നിന്നെ പോലുള്ള ആളുകൾ കാരണം ശരിക്കും സർവീസ് ചെയ്യുന്നവർക്ക് പോലും സർവീസ് മര്യാദ കിട്ടാതെ പോകുന്നത്. പോലീസിനടുത്ത് പറഞ്ഞ് നിന്നെ എന്താ ചെയ്യുന്ന നോക്കിയോ. ആദ്യം തന്നെ വടി കൊടുത്താണല്ലോ അടി മേടിച്ചത്. Hello, this is Shakti here. I would like to speak to you regarding important thing. എനിക്ക് ഇന്ത്യയിലേക്ക് ഒരു 500 കോടി കൊണ്ടുവരാനുണ്ട്. നിങ്ങൾ എൻജിഒയുടെ കൂടെ എന്നെ സഹായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു നല്ല പങ്ക് തരാം. മോനെ, ഇത് ഫോണിൽ സംസാരിക്കേണ്ട കാര്യമല്ല, നേരിൽ മീറ്റ് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമാണ്. ആ പുറത്തെത്തിക്കഴിഞ്ഞോ, നേരെ ഇങ്ങ് പോരെ. ലെഫ്റ്റ് എടുത്തിട്ട് വീണ്ടും ലെഫ്റ്റ് എടുത്തോ. ആ എത്തിയോ, വരൂ വരൂ. ഹലോ സാർ. ഇരുന്നാലും. ആ പറയുമോനെ. അത് നിങ്ങളുടെ അടുത്ത് ഫോണിൽ പറഞ്ഞ കാര്യം തന്നെയാ. നിങ്ങളുടെ എൻജിഒയുടെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരണം. സോ വാട്ട് കാൻ ഐ ഡു ഫോർ യു? സാറേ, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണ്ടി വരും. അടുത്ത 24 മണിക്കൂറും ഞങ്ങളുടെ കൺട്രോളിലായിരിക്കും. ഓ, എന്താ ഡീൽ? 3% സാർ. ഓ, 3%. 500 കോടി അല്ലേ? യെസ് സാർ. എടാ, നമ്മുടെ കാറില് പുറകിലത്തെ സീറ്റില് ഒരു ബ്ലൂ കളർ ഫയൽ ഉണ്ട്, നോക്കേ. ആ ബ്ലൂ കളർ ഫയൽ, അത് തന്നെ. അതിങ്ങ് എടുത്തിട്ട് വന്നേ. ഓ, ഉള്ളിലുണ്ട്, വന്നേക്ക്. ശരി, നേരെ പോയി വണ്ടിയിലിരുന്നോ. ശരി സാറേ. എനിക്ക് ആദ്യം തന്നെ അറിയാം മോനെ ഈ ഡീൽ ഓക്കെ ആവുമെന്ന്. അതുകൊണ്ട് തന്നെയാ എല്ലാ ഡീറ്റെയിൽസും കൊണ്ട് വന്നിരിക്കുന്നത്. Thank you, sir. So, all the best. Thank you. Thank you. I am the Lord.
ഹലോ എടാ മച്ചാനേ ഡാ പറയളിയാ ഒലി പറഞ്ഞതുപോലെ നീ ചെയ്തല്ലോ സൂപ്പർ അളിയാ പിന്നെ ഒരു പ്രധാന കാര്യം എടാ പറ എനിക്ക് ആദ്യത്തെ പെർസെന്റേജ് വന്നിട്ടുണ്ട് നന്നായി പോകുന്നുണ്ടടാ എടാ മച്ചാനേ നിനക്കൊരു കോൾ വരും നീ നോക്കിക്കോ ഓക്കേടാ ഷുവർടാ താങ്ക്സ് ഡാ അളിയാ താങ്ക്സ് നാളെ നിന്നെ വിളിക്കാം ഓക്കേടാ താങ്ക്സ് താങ്ക്സ് ഡാ താങ്ക്സ് ഡാ ഹലോ ഹലോ ശക്തി യെസ് സർ ഗുഡ് ജോബ് താങ്ക് യു സർ താങ്ക് യു വെരി ഗുഡ് ജോബ് വെൽ ഡൺ ശക്തി സർ നിനക്ക് വേണ്ടി 11 മണിക്ക് ബുഹാരി ഹോട്ടലിൽ ഞാൻ വെയിറ്റ് ചെയ്യാം ഷുവർ സർ നീ അവിടെ വരണം ഷുവർ സർ ഐ വിൽ ബി ദർ സർ താങ്ക് യു സർ താങ്ക് യു യെസ് 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 Yes! Yes! Hello, sir. Iriki Shakti. Welcome, Shakti. Hi, sir. Good job. Thank you. Ida Shakti, ninde share 25 kodi. Sir. Sir. Thanks, sir. Thank you so much, sir. ഞാനൊരിക്കലും നിങ്ങളെ മറക്കില്ല സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓപ്പർച്യൂണിറ്റി ഇരിക്ക് ശക്തി ഒരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട് ആ സിഗർ ശക്തി സർ സിഗരറ്റ് ശക്തി ശക്തി നിന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കാണ് വലിയ അപകടം വരാൻ പോകുന്നത് ശരി സർ കൂടെ നിൽക്കുന്നവർ പോലും നിനക്ക് ശത്രുക്കളായിരിക്കും ഈ ലോകം പണത്തിന് വേണ്ടി നിന്നെ എന്തു വേണമെങ്കിലും ചെയ്യും ശക്തി അതുകൊണ്ട് ആരും അറിയരുത് ഇത് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പോലീസിന് കയ്യിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വി ആർ വാച്ചിങ് യു ശക്തി ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും ശക്തി ഈ പണം ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എനിക്ക് 1000 വഴികളുണ്ട് ശക്തി പക്ഷേ ക്രിമിനൽ റെക്കോർഡ് ഇല്ലാത്ത ഒരാൾ വേണം അതാണ് നീ സർ സൂക്ഷിക്കണം ശക്തി സർ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല സത്യമായിട്ട് പറയൂ സർ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല യു കാൻ ട്രസ്റ്റ് മീ സർ That's a good Shakti. All the best. ചോദിച്ചാലും ശരി സാറേ ഞാനില്ലെന്ന് പറഞ്ഞു ആ ശരി സാറേ നമ്മുടെ പിള്ളേരായ ഞാൻ നോക്കിക്കോളാം
നിങ്ങൾ പോക്കോളൂ സാറേ. എന്നോട് ചോദിക്കാതെ ആരെയും പറഞ്ഞു? ആരെയും വിടില്ല സാറേ. ഇതും വെച്ചോളൂ. താങ്ക്യൂ സാർ. ഇനിയും കാശിന്റെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കില്ല. പക്ഷേ ആരെയും അങ്ങോട്ട്, ഞാൻ ആരെയും അങ്ങോട്ടേക്ക് വിടില്ല സാർ. ബാഗ് വേണേ ഞാൻ എടുത്തോണ്ട് വരാം സാറേ. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എന്റെ ഓഫീസിൽ നിന്ന് പൂനെയിലോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നു. എന്താടാ, എന്താ കാര്യം? ട്രെയിനിങ് ആടാ, എത്ര ദിവസമൊന്നും അറിയില്ല. ഞാൻ പോവാ. നിക്കടാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. കുഴപ്പമില്ല, നീ നിന്റെ വർക്ക് നോക്കിയോ. അവര് വണ്ടി അയക്കുന്നുണ്ട്. ഞാൻ നമ്മളെ പിള്ളേരോട് ഇൻഫോം ചെയ്തേക്കാം. എടാ, താക്കോൽ വെച്ചിട്ട് പോ. അതല്ലടാ, അല്ലെങ്കിൽ തന്നെ അസോസിയേഷൻ പ്രോബ്ലമാ. ഞാൻ വന്നിട്ട് നോക്കാം കേട്ടോ. ഓക്കേടാ, ബൈ ഡാ. ഓക്കേ മോനെ, ബൈ ബൈ. ബാലാജി പറയണ സർ, എന്താ കാര്യം? ശക്തി നിങ്ങൾക്ക് ഫോൺ ചെയ്തിരുന്നു, പറഞ്ഞോളൂ. ബൈക്കിന്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ അതിന്റെ ചാർജ്. ശരി, ഓക്കേ. മറ്റേ ബൈക്ക് എവിടെ ഉള്ളത്? ആ, ഈ ബൈക്കാണ്. ഓടിച്ചോളൂ, ഓടിച്ചു നോക്കൂ. ആ, നന്നായി ഓടിച്ചോളൂ. ബൈക്ക് ഓക്കെ കേട്ടോ. ആ ശരി, ഇത് വെച്ചു. താങ്ക് യു. ഓക്കെ. എന്റെ പുതിയ മുഖം എവിടേക്കടാ? ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോവുക. ഹെൽമെറ്റ് വെച്ചിട്ട് കൂടാ, അവിടെ ഇവിടെയൊക്കെ നിന്ന് പിടിക്കുന്നുണ്ട്. ഇന്ന് ഇടാൻ പറയും, നാളെ ആവുമ്പോ ഇടണ്ടെന്ന് പറയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഹലോ, ഓഫീസ് വിൽ കോൾ യു ബാക്ക്.
ജീവനും കൊണ്ട് ഓടുമ്പോഴാണോടാ നിന്റെ സ്വപ്നം കാണല്. ഓടിക്കോ, വീട്ടിലേക്ക് പോയാ കാശ് മൊത്തം പോവും. വഴി മാറ്റി പിടിക്കടാ ശക്തി. നിങ്ങളെയൊക്കെ കൊന്നേന ഞാൻ ഒറ്റയടി ചത്ത് മലന്നേന്. നിങ്ങളെയൊക്കെ തല്ലി വെറുതെ പോലീസ് കേസാവുണ്ടെന്ന് കരുതിയിട്ടോ? ഇല്ലായിരുന്നെങ്കിൽ ഇത് ശക്തിയാടാ, ഭസ്മമാക്കും ഞാൻ. വളരെ ചെറുപ്പമാണല്ലോ. അതൊക്കെ നല്ലോണം നോക്കുമല്ലോ. അവിടെയല്ല, ഇവിടെ നോക്ക്. അതിനെന്താ ഇപ്പോ? അതിന് എന്താ ഇപ്പോഴെന്ന? നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാലുണ്ടല്ലോ. നാട്ടിലുള്ള നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി നാണം കെടുത്തി കളി. വാ, നമുക്ക് പോവാം. എവിടേക്കാ? എവിടേക്കെങ്കിലും പോവാം. നിക്ക്. ഈ സമയം ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കയറിയാലോ? കാശൊക്കെ സേഫായിരിക്കുമോ? എന്ത് പറ്റി? റെസ്റ്റ്റൂം പോയിട്ട് വരാം. സമാധാനം, ആരും പൂട്ടു പൊട്ടിച്ചില്ല. Thank you.
എങ്ങോട്ടാ പോയത്? നല്ല സുഖമില്ല. എന്നാ പിന്നെ പോവാ നമുക്ക്. കുഴപ്പമില്ല, കാണ. നീ എന്താ ഇത്ര വേർക്കുന്നേ? ഒന്നുമില്ല. ശരി വാ, നമുക്ക് പോവാം. കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, സിനിമ ഞാൻ തീർന്നോട്ടെ. സ്വാമി കണ്ണിൽ കുത്തുന്ന് കേട്ടിട്ടുണ്ട്. ഇവരെന്താ സ്വാമിയുടെ കണ്ണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കരുതി കഴിഞ്ഞ ഓണത്തിന് ചത്തുപോയി കാണുമെന്ന്. യെസ്, ഇപ്പൊ വന്നാടാ, ഇപ്പൊ വരാൻ. വന്ന് കാണിക്കടാ, വരാൻ. അവൻ ഇനിയും പോയിട്ടില്ലേ? അവൻ അവിടുന്ന് പോകുന്നില്ലല്ലോ. നീ തീർന്നടാ ശക്തി. കുട്ടിക്കാലത്തെ പൊതപ്പ് സൂത്രം വർക്കൗട്ടായി. തീർന്നടാ നീ, നീ തീർന്നു. ഷിറ്റ്. എന്താ തുറക്കാൻ എത്ര മടി? ബാത്റൂമിലായിരുന്നു സർ. പേരെന്താടാ? ശക്തി സർ. ശക്തി. നീ എന്താ ചെയ്യുന്നേ? ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുക സർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ? അതെ സർ. ഇവിടെ തനിയാണോ? അതെ സർ, ബാച്ചിലർ. ബാച്ചിലർ. എവിടെ നിന്റെ സ്ഥലം? കോഴിക്കോടാ സർ. ജോലിക്കൊന്നും പോകുന്നില്ലേ? നല്ല സുഖമില്ല. ഇവിടെ വിട്ട് എവിടെ പോയാലും സ്റ്റേഷനിലൊന്ന് പറഞ്ഞിട്ട് തന്നെ പോണം, കേട്ടോടാ. എന്തെങ്കിലും പ്രോബ്ലം ആണോ സർ?
അത് പറഞ്ഞാലേ നീ പോതിരിക്കുള്ളൂ. ഇല്ല സാറേ. അന്വേഷിച്ച് ഇവിടെ എത്തി. ഇത്ര സന്തോഷത്തോടെ ജീവിച്ചവനാ നീ. വല്ല ആവശ്യമുണ്ടായിരുന്നു? നിനക്ക് ജയില് കൺഫേമാ. കോഴിക്കോട് പോയി തല കാണിക്കാൻ പറ്റില്ല. ശ്വാസം മുട്ടി ചാവാൻ പോവാ നീ. നിന്റെ അച്ഛനും വല്ലതും ഇതറിയുവാണെങ്കിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യോടാ. ശക്തിയാടാ നീ. നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. രചനയാവോന്ന് വെച്ചാ വെറുതെ ആണോ? ചത്ത് ജീവിക്കണം മോനെ, ചത്ത് ജീവിക്കണം. ഇതിനൊക്കെ പോയി പേടിച്ചാൽ എങ്ങനാ? അവൻ പറയുന്നൊന്നും കേക്കല്ലേ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. നീ ചെയ്ത തെറ്റിന്ന് നിനക്ക് രക്ഷപ്പെടാനേ പറ്റില്ല. നിന്നെ ചുറ്റി കഴുകന്മാരെ പോലെ കറങ്ങുക, തീർച്ചയായിട്ടും നിന്നെ പിടിക്കും. എടാ മോനെ, നീ ക്ലോസ്. അതെ, ഞാൻ ക്ലോസ്. ഒക്കെ തീർന്നു. ചരിത്രം പഠിക്കുക, ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ദരിദ്രവാസിയായല്ലോ. ആണാണോ നീ? എന്തിനാടാ കരയുന്നത്? കണ്ണു തുറക്കടാ, കണ്ണു തുടക്കേ. ശരി, ഞാൻ കരയുന്നില്ല. ഞാനിപ്പോ എന്താ ചെയ്യ? എന്താ ചെയ്യ? നിക്കേ, നെഞ്ചും വിരിച്ചു നിക്കേ. നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മനസ്സ് തന്നെ നമ്മളുടെ ശത്രു. നിനക്കൊന്ന് വേണമെങ്കിൽ ജീവൻ പോയാൽ പോലും എഴുന്നേറ്റ് വന്നത് നേടണം. നിന്റെ ഭയത്തിനെ വലിച്ചെറിഞ്ഞിട്ട് ലഹരി എന്ന മായയിലേക്ക് പോകൂ. പോ, ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബീർ എടുത്തിട്ട് നല്ലോണം കുടിച്ച് കിടക്ക്. നാളെ തൊട്ട് ന്യൂ ഡേ, പുതിയ ദിവസം. അതെ, അവൻ പറയുന്നത് 100% കറക്റ്റാണ്. നാളെ ന്യൂ ഡേ ആണ്, പുതിയ ലോകമാണ്, പുതിയ പോലീസാണ്. എത്ര ദിവസം നീ ഇങ്ങനെ ഉറങ്ങാൻ പോകുന്നു? ഉറങ്ങുന്നവനെ പോലും ഉണർത്താൻ പറ്റില്ല. നീ ചത്തുപോയാൽ മാത്രം എഴുന്നേറ്റ് വരുമോ? ഒന്ന് പോവെൻ്റെ അളിയാ. എങ്ങനെ ഉറങ്ങാനാ? വന്ന് പിടിക്കുവാണെങ്കിൽ എല്ലാം പോവും. ഡാ പമ്പര വിഡ്ഡി, എത്ര പറഞ്ഞാലും കേക്കില്ല നീ. ഓക്കെ, കുറച്ച് ദിവസത്തേക്ക് നീ ഇവിടെ നിൽക്കണ്ട. എവിടേക്കെങ്കിലും പൊയ്ക്കോ നീ. ഇത്രയും പണം വെച്ചിട്ട് ഞാൻ എവിടെ പോവാനാ? ഇവിടെ വെച്ചിട്ട് പോയാ ആരെങ്കിലും എടുക്കും. എന്നാൽ ഇവിടെ നിൽക്കാനോ അതിനും ധൈര്യമില്ല. എടാ മരങ്ങോടാ, ഇത്രയും സേഫായ ഒരു സ്ഥലം നിനക്ക് വേറെ എവിടെയും കിട്ടില്ല. ശരി, കുറച്ച് നേരത്തേക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് പുറത്തു പോയിട്ട് വാ. ഭയം പോവും. പോടാ ഡാ, പോടാ. പോവാനല്ലേ പറയുന്നേ, പോ. ശരി, പോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. പറയണ സർ. ഒരു റൂം വേണമായിരുന്നു. സാറിന്റെ പേരെന്താ? ശക്തി, നമ്പർ 24, ഗാന്ധിനഗർ, കാലിക്കറ്റ്. ഒരു സൈൻ ചെയ്തു സർ. ഇതാ സാർ റൂമിലേക്ക്. ഓക്കെ, താങ്ക് യു. ഹലോ, ഐ എം കോളിംഗ് ഫ്രം റൂം നമ്പർ 207. ദ ഡോർ ഈസ് ഓപ്പൺ, കം ഇൻ. സർ, ഡ്രിങ്ക്സ് സർ? യാ, പ്ലീസ് കം. ആ, താങ്ക് യു. ആ,
സാർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ആരാടോ നീ? സാർ, ഇവിടെ നിന്ന് താമസിക്കുന്ന എല്ലാവരും മസാജ് ചെയ്യാതെ പോവാറില്ല സർ. നിങ്ങൾക്കും ചെയ്തോട്ടെ സാറേ. അതൊന്നും വേണ്ട സർ. റൂം സർവീസ് സർ, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. ട്രൈ ചെയ്യുന്നു സാറേ. എന്തോ നാടോ താൻ, ചുമ്മാ ശല്യം ചെയ്തോണ്ട്. വേണ്ട വേണ്ട, ജസ്റ്റ് 4000 ഉള്ളു സർ. ശരി, പറഞ്ഞുവിട്. താങ്ക് യു സർ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. യാ, പ്ലീസ് ഹാവ് എ സീറ്റ്. ഐ വിൽ കം ബാക്ക്. കോൺസ്റ്റബിൾ, ഇവിടുത്തെ താമസിക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് രണ്ടു ദിവസം ചോദിച്ചിട്ട് ഇവനൊരു ഉത്തരം പറയുന്നില്ല സാറേ. ഒന്നും കഴിക്കുന്നില്ല, ചായ പോലും കുടിക്കുന്നില്ല ഇവൻ. ഇൻസ്പെക്ടർ സംശയം കൊണ്ടാണ് ഇവനെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ ആളാണെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങളത് ചെയ്യില്ലായിരുന്നു സാർ. ഒരൊപ്പിട്ടിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ സാറേ. ഡാ, ഒരൊപ്പിട്ടിട്ട് സാറിനൊപ്പം പോയിക്കോടാ. സാറേ, ആരാ സാറേ നിങ്ങളൊക്കെ? എങ്ങോട്ടാ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്? സാറേ പറയൂ സാർ, ആരാ സാറേ നിങ്ങളൊക്കെ? എവിടെ കൊണ്ടുപോകുന്നെ? സാറേ ആരാ സാർ നിങ്ങളൊക്കെ? ഏയ് സാർ, പ്ലീസ് സാർ, എന്നെ വിടൂ സാർ. നിങ്ങളൊക്കെ ആരാ സാർ? സാറ് നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ? നിങ്ങളൊക്കെ എങ്ങോട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? പ്ലീസ് സാർ, എന്നെ വിട്ടേക്കു സാർ. മിണ്ടാതെ വാടാ. എന്നെ എങ്ങോട്ടാ സാർ കൊണ്ടുപോകുന്നത്? നീ മിണ്ടാതിരിക്കലടാ. ഞാനൊന്നും ചെയ്തില്ലല്ലോ സാർ. ഇത് എന്തിനാടാ പോലീസ് സ്റ്റേഷൻ പോയത്? സാർ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ? എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? മിണ്ടാതെ വാടവിടെ, കഴുത്തി പിടിച്ച് പുറത്തല്ലോട്ടാ. എന്നെ വിട്ടേക്ക് സാർ. രമേഷപ്പെട്ടത് പോടാ. തെറ്റും ചെയ്തിട്ടില്ല സാർ. സാർ എന്നെ വിട്ടേക്ക് സാർ. സാർ പ്ലീസ് സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. ഇനിമേ ഇതുപോലെ ഒന്നും ഉണ്ടാവില്ല സാർ. സാർ പ്ലീസ് സാർ. സാർ സാർ പ്ലീസ്. എന്താടാ, എന്താ നിനക്ക്? പെറ്റി കേസിൽ പിടിച്ചപ്പോൾ പ്രശ്നമില്ല, നീ പോയി പോയി പെണ്ണ് കേസിൽ പെട്ടിരിക്കുന്നു. സാർ എന്നോട് ക്ഷമിക്കണം സാർ, അറിയാതെ ചെയ്തു പോയതാ സാർ. സാർ പ്ലീസ് സാർ. സാർ ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാവില്ല സാർ. പ്ലീസ് സാർ എന്നോട് ക്ഷമിക്കണം സാർ. അതും ഒരു ലോക്കൽ ഹോട്ടലിൽ റൂം എടുത്ത് പോലീസുകാരൻ രണ്ട് കൊട്ടുകൊട്ടിയപ്പോ നീ എല്ലാ സത്യവും പറഞ്ഞു. അല്ലടാ, ഒരിക്കലും പറയില്ല സാർ. സത്യമായിട്ട് പറയില്ല സാർ. മനുഷ്യൻ പണം വെച്ചാടണം, പണം മനുഷ്യനെ ആട്ടെ, ഇങ്ങനെ ഇരിക്കൂടാ സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. സാർ ഞാനൊരു പാവ സാർ, എന്നെ വിശ്വസിക്കുക സാർ. പോലീസിനെ മൊഴി കൊടുക്കുന്നവളെ സംസാരിക്കുന്നവൻ. നിനക്കൊരു കാര്യം അറിയാവോ? ഒരു നാടിനെ രക്ഷിക്കാൻ ആടിനെ ബലി കൊടുക്കാം, പക്ഷെ ഒരു ആടിനെ രക്ഷിക്കാൻ നാട്ടുകാരെ മുഴുവൻ ബലി കൊടുക്കാൻ പറ്റൂടാ സാർ. അതുകൊണ്ട് മിണ്ടാണ്ട് മരിച്ചോ നീ സാർ. സോറി സാർ, സോറി സാർ, അറിയാതെ ചെയ്തു പോയതാ. ഒരു പ്രാവശ്യം ക്ഷമിക്കൂ സാറേ. ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ
ആത്മഹത്യ ചെയ്യും സാർ. പക്ഷേ സാറിന്റെ പേരൊരിക്കലും ഞാൻ പറയില്ല. എന്നോട് ക്ഷമിക്കണം സാർ, പ്ലീസ് സാർ, എന്നെ വിട്ടേക്ക് സാറെ. സത്യമായിട്ട് സാറിന്റെ പേര് ഞാൻ പറയില്ല സാർ, പ്ലീസ്. നിന്നെ അന്നേ കൊല്ലിടുമായിരുന്നു, എന്നാന്നറിയാമോടാ? നോക്ക്, ഞാനേ നിന്നോട് സംസാരിക്കുന്നേ. നൈസ് കാർണോ? വെരി നൈസ് കാർ. ഒരു ദിവസം നീയും വലിയ പണക്കാരനാവും, അന്നേരം ഈ കാർ നീ മേടിക്കണം. അങ്ങനെ കാറും വാങ്ങി, പക്ഷെ വീട്ടിലോട്ട് എങ്ങനെ പോവും? ഇപ്പോഴെന്താ ചെയ്യുക? വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഒടുക്കത്തെ വിശപ്പ്. ഒരു 18-21. ചേച്ചി, രണ്ട് വട നോക്കട്ടെ, കുറച്ച് ചമ്മന്തി. എന്താ വേണ്ടേ? പാർക്കിംഗിന്റെ ബോർഡ് കണ്ടായിരുന്നു. ഏത് കാറാ ഉപയോഗിക്കുന്നത്? ഇത്രയും വലിയ കോസ്റ്റ്ലി കാറിന് പാർക്കിംഗ് ഇല്ലെന്നോ? അല്ല, എന്റെ വീട്ടില് ഇതിനേക്കാളും കോസ്റ്റ്ലി കാറാ ഉള്ളത്, അതുകൊണ്ടാ. ഓ, റെന്റ് ഒരു 3500 ആകും, കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ്. ശരി, ഇത് വെച്ചോളൂ. നിങ്ങളുടെ പെർമനന്റ് പാർക്കിംഗ് ആണിത്. എക്സ്ക്ലൂസീവ്. എന്നാ ശരി, ഓക്കെ. നിന്നെ അന്നേ കൊല്ലണ്ടതായിരുന്നു, എന്നാണിപ്പോ മനസ്സിലായോ? എന്താടാ, 50 ലക്ഷത്തിന്റെ കാറ് വാങ്ങിയ നിനക്ക് ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല? നിനക്കൊക്കെ എന്തിനോടാ കാശ്? നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരില്ല സർ. ബുദ്ധിമാനാണ് നീ, നിന്റെ പേരിൽ നീ കാറ് വാങ്ങിയില്ല, അതുകൊണ്ട് പോയാ പോയിട്ട് എന്ന് കരുതില്ലേ? പോ പോ, അവസാനമായിട്ട് ജീവിക്കൊരു ചാൻസ് കൊടുത്തരാ. താങ്ക് യു സർ, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല സർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സോറി സർ. ഡാ, അവന് ഡ്രസ് ഇട്ട് കൊടുത്തു വിടറാ. അതല്ലടാ, ഇൻക്രിമെന്റ് കിട്ടി,
അതുകൊണ്ടാ ഫ്ലാറ്റിലാണെങ്കിൽ ചെറിയൊരു പ്രശ്നമായി. എടാ, ഉച്ചയ്ക്ക് ഒരു മണിക്കൊക്കെ എത്തിക്കോ, അവിടെ കാണാം. ഹലോ, ഹായ്, ഹൗ ആർ യു ഡോക്ടർ? പിന്നെ അളിയാ, പൂനെയിലെ ജീവിതം ഒക്കെ എങ്ങനെയുണ്ട്? പൂനെയിലെ ജീവിതം ഒന്നും കുഴപ്പമില്ല. പൂനെയിൽ നിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ജീവിച്ചു പോകുന്നടാ. മച്ചനെ, നിന്നെ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് കൊണ്ടുപോയി പറയണ്ടല്ലോ. അതല്ല, അനിൽ നിന്നെ ഇടയ്ക്ക് സ്വപ്നത്തിൽ കാണാറുണ്ട്. അവൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതെ അളിയാ, എനിക്ക് ഈ ആംബുലൻസ് ഒന്നും അങ്ങ് ഇഷ്ടാവുന്നില്ല. കള്ളോടിക്കാൻ പോലും തോന്നുന്നില്ല. നിന്റെ ഫ്ലാറ്റിലുള്ള ആംബുലൻസ് ഒക്കെ ഉണ്ടല്ലോ, ആഫ്രിക്കൻ കാട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഫീലാ. മാത്രമല്ല, നീ ഒരു ടാർസനെ പോലെ അവിടെ ഇരിപ്പുണ്ടാവും. അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു അളിയാ. അഞ്ചു പെഗ് അകത്ത് പോയാൽ നീ വാള് വെക്കാൻ തുടങ്ങും. നമ്മുടെ ഡോക്ടർ തെരു വിളിക്കും. അതൊക്കെ ഞാനും മിസ് ചെയ്യുന്നുണ്ടാ. നീ ഒരുപാട് കളിയാക്കാതെ ഗോപാല, ഗോപാല എനിക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു തരൂ. അവൻ അറിയാവുന്ന രണ്ട് മാത്രമാ, മദ്യം, സൈഡ് ഡിഷ്. ഇവൻ സാധാരണ ഗോപാലനാണോ? അല്ല, അയ്യോ, നിങ്ങളൊക്കെ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ പെൺകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സഭയിൽ അതൊന്നും പറയുന്നില്ല. ഇവന്റെ പേര് ഗോപാലൻ തന്നെയാണോ? നീ മോത്തറ മോനെ. അതെ, ഫ്ലൈറ്റിന് സമയമായി, പുറപ്പെട്ടോളൂ, പുറപ്പെട്ടോളൂ. ദേ പറഞ്ഞു, സത്യവാൻ പറഞ്ഞു. ഇനി നമ്മൾ പോയല്ലേ പറ്റൂ. രണ്ട് പേ ഉള്ളിൽ പോകുമ്പോഴേ നീയാണോ ഇതൊക്കെ പറയുന്നത്? എടാ, ഞങ്ങള് വീണാലും നല്ല ബോധത്തോടെ തന്നെയാ വീഴുന്നത്. നിന്റെ ഛർദി മുഴുവൻ ഞങ്ങളല്ലേ ക്ലീൻ ചെയ്യുന്നത്? എടാ, നിന്നെക്കാളും വൃത്തിയായിട്ട് ഡോക്ടർ ക്ലീൻ ചെയ്യും. ഒന്ന് മിണ്ടാതിരിക്കാം. ശരി, പോവാം, പോവാം, വരൂ. അവനൊന്ന് ഫോളോ ചെയ്യണം. എന്തൊട്ട് പോന, ഇവിടെ ഇറങ്ങണ്ട നീ? ഇല്ല ചേട്ടാ, എന്നെ എവിടുന്ന് കയറ്റിയോ അവിടെ തന്നെ ഇറക്കി വിട്ടേര്. അത് പിന്നെ നാട്ടിൽ അമ്മാവൻ വന്നിരുന്നു മോളോ, അതുകൊണ്ടാ. എന്ന് വെച്ച് ഒരു SMS പോലും അയക്കാൻ പറ്റില്ലേ? എത്ര തവണ ഞാൻ വിളിച്ചോന്നറിയോ? ശരി, വേഗം പുറപ്പെട്, എനിക്ക് കാണണം. ഇപ്പോഴോ? എന്തേ, വേറെ വല്ല ജോലിയുണ്ടോ? അതല്ല, അങ്ങനെയൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്, ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ എന്നും കാണാറുള്ള കോഫി ഷോപ്പില്ലേ. ഏയ്, ഒന്ന് നിർത്തിക്കേ. എന്തിനാ നീ ഇത്രയും ദൂരെ പോവാന്നൊക്കെ പറയുന്നേ? ഇവിടെ അടുത്തുള്ള KFC-യിലേക്ക് വന്നേ. എന്തിനാ മോളെ KFC ഒക്കെ? ഒരു പീസ് ചിക്കൻ കഴിച്ചോണ്ട് നീ പറയും എനിക്ക് മതി, ഐ പുട്ട് ഓൺ മൈ വെയിറ്റ്, യു സ്പോയിൽ മൈ ഡയറ്റ് എന്നും പറഞ്ഞ് കഴിക്കത്തുമില്ല, വെള്ളം കുടിക്കത്തുമില്ല.
മാത്രമല്ല നമുക്ക് കുറച്ച് പ്രൈവസിയൊക്കെ വേണ്ടേ മോളൂ. അങ്ങനെയൊന്നും പറഞ്ഞ് പദ്ധതി മാറ്റണ്ട. നീ കെ എഫ് സിയിലേക്ക് വാ, ഞാനൊരു മൂലില് ടവലിട്ട് സീറ്റ് പിടിച്ചു വെക്കാം. വേണ്ട മോളു, ഞാൻ സിറ്റി സെന്റർ കെ എഫ് സി ഇൻ വൺ അവർ. ബൈ. പ്രേമം ഇല്ലാത്ത ലോകം തേടി നടന്നു ഞാൻ, ഇല്ല കണ്ടില്ല എങ്ങും ഞാൻ. ആശകൾ ഇല്ലാത്ത ജീവിതം എങ്ങും ഇല്ലല്ലോ, കണ്ണുകൾ മൂടിയാൽ ഇരണ്ടും പറയും. ഓടിവാ ഓടിവാ, ദിനംതോറും സൗന്ദര്യം അഫേഷൻ തേടി ഇളകെ തേടുന്നു മനസ്സ്. ഇഷ്ടമാനൊടി പറയൂ, ഇഷ്ടമാനൊടി സഖിയേ, എന്നെ പ്രേമിക്കുന്നില്ലേ മൈ ബേബി, പ്രേമിക്കുന്നില്ലേ എന്നെ ചുംബിക്കില്ലേ നീ മൈ സാറാ, അവരുമോ നീ. പ്രേമം വന്നാലോ അങ്ങാണം വരുമല്ലോ, നീ ചുണ്ടത് മന്ത്രിക്കുന്നു. ദേഷ്യം വന്നാലോ നീ സ്നേഹിക്കുമല്ലോ, നിൻ സൗന്ദര്യം ആകർഷിക്കുന്നു. മയങ്ങി ഞാൻ നിന്നിൽ മാത്രം കിരുങ്ങി, നിൻ സൗന്ദര്യത്തിൽ പ്രേമം നീ ചൊല്ലാൻ മടിയന്തേ. മതി മതി മതി, വാചകമടി വേണ്ട, എന്നെ ചുംബിക്കില്ലേ നീ മൈ സാര, അവരെ മോനി, എന്നെ പ്രേമിക്കുന്നില്ലേ മൈ ബേബി, ഐ ലവ് യു മൈ സാര. എന്റെ അമ്മ, ഇവന്മാരോ?
നോക്കല്ലേടാ. ഏടാ മച്ചവൻ, എഴുന്നേക്കാതടാ, ഇപ്പൊ പുറകിൽ ഓടുവല്ലോ. അളിയാ പിടിക്കവനെ. ടുത്ത് നല്ലവണ്ണം അന്വേഷിക്കേ, പക്ഷെ എന്നെ നിങ്ങൾക്ക് കിട്ടില്ല. സിനിമ കണ്ട് നിങ്ങളൊക്കെ ചീത്തയായി പോയടാ. എന്തെത്ര ലേറ്റ്? ഇതെന്താ ഇങ്ങനെ വിയർത്തിരിക്കുന്ന ഓടിയാണോ വന്നത്? നീ ചോദിക്കും, വാ വല്ലോം കഴിക്കാം, അവമാരിങ്ങെത്തും. ഇല്ല മോളു, അവിടെ ആരോ പാതയിൽ ഇട്ടേച്ച് പോയിരിക്കും, അവമാരിപ്പെങ്ങെത്തും, അതാ പറഞ്ഞു. നീ വാ ചക്കര, ചിക്കൻ കഴിക്കണ്ടേ? ഇവനെ ദേഷ്യം പിടിപ്പിച്ച നമ്മളില്ലാത്തതൊക്കെ നോക്കി ഇവൻ വീണ്ടും പൂട്ട് പൊട്ടിക്കും. ഡാ, മോഷ്ടിക്കുന്നത് തെറ്റാണ്, നീ തന്നെ പറയണം. അത് കഴിക്ക്, വേറെന്ത് പറയാനാ? ഇനി വല്ല കാശിന്റെ ആവശ്യമുണ്ടെങ്കിൽ താഴെ വാച്ച്മാനോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്ന് തന്നോളാം. അല്ലാതെ ഈ പൂട്ട് പൊട്ടിക്കലും കത്തി കൊണ്ട് കുത്തലും കൊന്നുകളയും തന്നെ. എന്താ ഞാൻ പറഞ്ഞില്ല, അറിയാതെ ചെയ്തു പോതെ ഏട്ടാ, വിശന്നിട്ടാ. ശരി വാ പോ. ഇവനെങ്ങനെ സാറേ മേളിൽ വന്ന്? ആ ഇപ്പൊ ചോദിക്കണ. നീ എങ്ങനെയാ മേളിൽ പോയേ? കണ്ടവര് നോട്ടം കള്ളന്മാരെ പോലെ. നിങ്ങളെ കണ്ടാലേ ശരിക്കും കള്ളനെ പോലെ ഉണ്ട്. പിന്നെ അല്ല ഞാൻ. റെഡി ഫോർ ആക്ഷൻ സർ. മൈക്ക് വൺ, പൊസിഷൻ വൺ, ചീഫ് ഇൻ കമാൻഡ്. മൈക്ക് ടു പൊസിഷൻ ടു സർ.
മൈ ത്രീ പൊസിഷൻ ത്രീ റെഡി ടു ഗോ. മൈ ഫോർ റെഡി സർ. ഗെറ്റ് റെഡി ടു ഗോ. Is the team in position? I am ready, sir. Ready, sir. Target feasible. Come on, guys. Let's get him. അങ്ങനെ എന്ത് തെറ്റാണോ നീ ചെയ്തത്? എല്ലാവരും കൂടെ കാക്കയെ വെടിവെക്കുന്നത് പോലെയല്ലേ നിന്നെ വെടിവെക്കുന്നത്? കൊന്നവന്മാരൊക്കെ കൊടൈക്കനാലിൽ റൂം ബുക്ക് ചെയ്ത് പാർട്ടി നടത്തുവോ? നിന്നെ വെടിവെക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തീർന്നു, ഒക്കെ തീർന്നു. ഇനി നാട്ടിൽ പോയോ? നാട്ടിൽ പോയോ? അത്രയും പണം. ചേട്ടാ, കട എത്ര മണിവരെയുണ്ടാവും? 12 മണിക്ക് സർ. സ്വാമി, പോലീസുകാർക്കും ബുദ്ധി കള്ളന്മാർക്കാ. അത്ര പേരൊന്നും കള്ളരക്ഷപ്പെട്ടാണ്ടോ? അതെല്ലാം ഒന്നും സംഭവിക്കില്ല, പ്രതിയെ പിടിച്ചോളും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളത്തെ പേപ്പർ നോക്കിയാ അറിയാം. ആ എന്ത് പറ്റി? ഇവിടെ ദിവസം ചായ പിടിക്കാൻ വരുന്ന നിനക്കറിയില്ല ഇതൊന്നും. കള്ളപ്പന്നി. ആ അവനൊക്കെ ഒന്നുള്ള നോയിക്കോ. ന്യൂസ് പേപ്പർ തന്നെ. ആരോ കാക്ക എറിയാൻ കല്ലെടുത്തതിന് തെരുവ് പട്ടിയെ പോലെയല്ലേ ഞാൻ ഓടിയത്? മോനെ, നീ എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് എത്രയും പെട്ടെന്ന് നീ നാട്ടിലെത്തണോ. എന്തു പറ്റി? വല്ല പ്രശ്നമാണോ? ഒന്നുമില്ലടാ, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ മോനെ.
പറയച്ചാ, എന്തു പറ്റി? അതൊന്നുമില്ല മോനെ, അമ്മയ്ക്കൊന്ന് പെട്ടെന്ന്, നീ ഒന്ന് വീട്ടിലേക്ക് വാടാ പെട്ടെന്ന്. അമ്മയ്ക്ക്? അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആണടാ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞേക്കുന്നെ. എനിക്ക് പേടിയാവുന്നടാ, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാടാ മോനെ. മോനെ, ശക്തി, ശക്തി മോനെ. വെളിയിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ട്രെയിനിങ്ങിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഉടൻ തന്നെ പുറപ്പെട്ടു വരാൻ പറ്റില്ല. എന്താ നീ പറഞ്ഞ? എന്താ മോനെ ഇങ്ങനെ പറയുന്നേ? പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യം വന്നാ വന്നല്ലേ പറ്റുള്ളൂ മോനെ. ശരി മോനെ, ഞാൻ ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കി ഞാൻ നിന്നെ ഇനി വിളിക്കാടാ. സൂക്ഷിക്കണം, സൂക്ഷിച്ചു പോ മോനെ. അമ്മേ, അമ്മേ, സോറി അമ്മേ, സോറി അമ്മേ. സോറി അമ്മേ, അമ്മേ, സോറി അമ്മേ. ഹലോ. ഹലോ, യാ പറയടാ. എവിടെ ഉണ്ട്? കോളേജില്. വീട്ടിലോട്ട് വാ. എന്ത് വീട്ടിലോ? വീട്ടിൽ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണല്ലേ. കുഴപ്പമില്ല, പുറപ്പെട്ടു വാ. ഏ, എന്തു പറ്റി? വല്ല പ്രശ്നമുണ്ടായോ? വരാനല്ലേ പറഞ്ഞത്. ശരി, ഞാൻ വേഗം വരാം. ഫോൺ കട്ട് ചെയ്യ. ഇങ്ങനെ കിടക്കുന്നേ നോക്ക്. ഏയ്, എണീക്ക്. ഏയ്, എന്താന്ന് പറ. ഏയ്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? കാര്യം പറഞ്ഞാലല്ലേ എനിക്കറിയൂ. എന്താന്ന് വെച്ചാ തെളിച്ചു പറ. എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഏയ്, എന്താന്ന് വെച്ചാ തെളിച്ചു പറയാൻ. ഞാൻ പറയുന്ന കേക്ക്, എന്താന്ന് വെച്ചാ പറയാന്നല്ലേ പറയുന്നേ. സോറി മോളു. എന്തിനാ സോറി പറയുന്നേ? എന്തിനാ സോറി പറയുന്നേന്ന്? സോറി മോളു. നീയൊക്കെ ഒരു മനുഷ്യനാണോ? നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പാടാണല്ലേ പ്രധാനം. വളരെ മോശമായി വൃത്തിയിട്ട പണിയാ നീ ചെയ്തത്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ നിന്നെ നിന്നോട് സംസാരിക്കാൻ പാടില്ല. ഇനി നീ ഇനി നീ എന്നെ വിളിക്കാനേ പാടില്ല. എല്ലാത്തിനും ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട് അറിയാമോ? അത് വരുമ്പോ എല്ലാ നല്ല കാര്യങ്ങളും നിന്നെ വിട്ട് അകലും. ഇപ്പൊ നീ ആ പോയിന്റില് വന്ന് നിൽക്കുന്നത് എന്താ പറഞ്ഞ? നീ നിനക്കൊരു ഹീറോയാകണമെന്നോ? ഈ ഹീറോയിസ് ഒക്കെ തരം തന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചോ? ഹീറോയിസ് ഒക്കെ കുഴച്ചുള്ള ആൾക്കാരാ. നിന്റെ അടുത്തുള്ള എല്ലാ നല്ല സ്വഭാവങ്ങളും നീ കളഞ്ഞു. നിനക്ക് ഹീറോയല്ല, ഹീറോയിക്കളുടെ ചെരുപ്പ് പോലും ആവാൻ പറ്റില്ല. നിന്നെ നിന്നെയാണല്ലോ ഞാൻ പ്രേമിച്ചത്. എന്നെ എന്നെയാ തല്ലേണ്ടത്? എന്നെ മതിയാക്ക്. നിന്നോട് നിന്നോട് ഇത്ര നേരം സംസാരിച്ചതെന്ന് വേസ്റ്റാ. നമ്മുടെ അവസാനത്തെ മീറ്റിംഗ് ആണ്. എന്നെ വിട്ടു പോവല്ലേ മോളു. എനിക്ക്
നീ മാത്രമേ ഉള്ളൂ. ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. സോറി മോളു, എനിക്ക് ഇനി പറ്റില്ല. സോറി സുധി, ഡോണ്ട് ലീവ് സുധി. അമ്മയുമില്ല, അവളും പോയി, പണവും പോയി. നടക്കണം അങ്ങോട്ട്. അന്ന് തന്നെ നിങ്ങളെയൊക്കെ കൊല്ലേണ്ടതാ. ആവശ്യമില്ലാതെ നിങ്ങളെ തല്ലി പോലീസ് കേസാവണ്ടെന്ന് കരുതിയിട്ടാ. ഇല്ലായിരുന്നെങ്കി അന്ന് എന്നെ കൊന്നേന്. എന്തിനാണോ എന്റെ പുറകിൽ ഓടി വന്ന്? എന്തിനാണോ എന്നെ തല്ലിയത്? എന്തിനാന്ന്? എന്താ വേണ്ടത് നിങ്ങൾക്കൊക്കെ? എന്റെ പണമാണോ? എന്റെ പെങ്ങളെന്തിനാ നിന്റെ കൂട്ടുകാരൊക്കെ? അവരിപ്പോ എവിടെയാ? എന്റെ അച്ഛനമ്മ സമ്മതിച്ചടാ. അവരോട് വരാൻ പറയാം. എവിടെ ഉണ്ടെങ്കിലും ഇത് പറയാനെ വെച്ച് ഒരു രണ്ടു മാസം നിന്റെ പുറകെ നടക്കുന്നത്. ഹലോ, എവിടെയാടാ ഉള്ളത്? പഴയ നിന്റെ അമ്മായി അപ്പന്റെ വീട്ടില് സമ്മതിച്ചത്ര. പുറപ്പെട്ടു വാ. നീ പറയുന്നത് സത്യമാണോ? വീട്ടിൽ സമ്മതിച്ചോടാ. ഡാ, അത് ലോകം മുഴുവൻ അറിയാവുന്നല്ലേ. സമ്മതിച്ചില്ലേ, പുറപ്പെട്ടു വാ. അല്ലളിയാ, ഏയ് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? വരോൻ. അവര് വരുന്നുണ്ട്, നിന്റെ അനുജത്തി. ഇനി നിങ്ങളെ ഞാൻ എവിടെയെന്ന് വെച്ച് കണ്ടോ? നിങ്ങൾ ഒരുത്തനും ജീവൻ കാണില്ല. മാതാപിതാക്കളെക്കാളും പണമാണോ വലുത്, പ്രശസ്തിയാണോ വലുത്? ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു? ഈ ലോകത്തിൽ നീ മാത്രം തനിച്ച് മതിയോടാ. നിനക്കൊരു അനാഥയാവാനാണോ ഇഷ്ടം? നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ നാല് പേരെങ്കിലും ഉണ്ടാവണം.
കേരളത്തിലുള്ള പല അനാഥാശ്രമങ്ങളിൽ ചാക്കുകെട്ടിനാണ് പണം കണ്ടുപിടിച്ചത്. ഇതിനെക്കുറിച്ച് പോലീസിനോട് അന്വേഷിച്ചപ്പോൾ ആരോ അറിയാത്ത ഒരാളാണ് 40 അനാഥാശ്രമങ്ങളിൽ കെട്ടുകെട്ടുകളായി നോട്ടുകൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ അവര് തന്നെ സംബന്ധിച്ചിരിക്കുകയാണ്, അവരാണ് അനാഥാശ്രമങ്ങളിൽ നോട്ടുകെട്ടുകൾ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ക്ലൂവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഹോപ്ഫുള്ളി വി വിൽ ഫൈൻഡ് ദം സൂൺ. നിന്നെയൊക്കെ പോലീസിൽ പിടിച്ചുകൊടുത്തോട്ട് രാത്രിയും പകരം ഇരുന്നിട്ടാണ് ഇവിടെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഗ്യാംഗിൽ ആരൊക്കെയുണ്ട്? എന്താണ് നിനക്കൊന്നും അറിയാത്ത? ആരൊക്കെയാണ് നിന്റെ ഗ്യാംഗില്? പറയണ. ഹലോ, എവിടെയുള്ളേ? വീട്ടിലാ. ഞാൻ വരാം. നോക്ക്, അവിടെ നിൽക്കൂ. ഐ എം സോ സോറി. I don't mean to hurt you. നിന്റെ തെറ്റ് മനസ്സിലാവാനാ ഞാൻ അന്നങ്ങനെ സംസാരിച്ചത്. അല്ല, തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്താ. എന്നോട് ക്ഷമിക്ക് ശ്രുതി. I'm sorry. എന്നോട് ക്ഷമിക്ക്. I'm sorry. I'm really very sorry. It's okay. അറിയില്ല, സത്യമായിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഒക്കെ ഞാൻ എടുത്തതായിരുന്നു. ഇത് മാത്രം എങ്ങനെ മിസ്സായെന്ന് എനിക്കറിയില്ല. എത്ര കാണും നോക്കട്ടെ. 25 ലക്ഷം ഉണ്ടാവും. ഇന്ത്യക്കകത്ത് കൊണ്ടുവരാൻ പാടില്ലാത്ത പണം നീ കൊണ്ടുവന്നു, അതിന്റെ ശല്യം തീർത്തു. ഇത് സർവീസ് ചാർജ് ആയിട്ട് എടുത്തോ. കോഫി ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. വേണ്ട, നീ ഇരിക്കെ. ഐ വിൽ മേക്ക് ഫൈവ്. അങ്കിൾ, എന്റെ ബർത്ത്ഡേ ആ, ചോക്ലേറ്റ് എടുത്തോ? ആണോ പൊന്നുട്ടി, ഹാപ്പി ബർത്ത്ഡേ. ശക്തി, സോറി ശക്തി, പോലീസ് വന്ന് നിങ്ങളെ ചോദ്യം ചെയ്തെന്ന് അറിഞ്ഞു. വീട്ടില് അനിയത്തിക്ക് ഒരു ലവ് എഫയർ, അത് തെറ്റിദ്ധരിച്ചാ നിങ്ങൾ അങ്ങനെ വന്ന്. കുഴപ്പമില്ലെന്നേ, നിങ്ങൾ എന്റെ ചേച്ചിയെ പോലെയല്ലേ. സാരമില്ല, ശരി, നോ പ്രോബ്ലം. ആരാ? നൈബർ.
ഹലോ ശക്തി 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 ന്യൂസ് കണ്ടിരുന്നു, നീയാണെന്നും അറിയാം. നീ തന്നെയല്ലേ? ഹലോ ബുദ്ധിമാനടാ നീ. ശരി, ഇപ്പോ 700 കോടി രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. ഡീലിനെ സമ്മതിച്ചോ?